റഷ്യൻ അധിനിവേശം തുടരുന്ന യുക്രൈനിൽ നിന്ന് തങ്ങളെ ഒഴിപ്പിക്കാൻ പാക് ഭരണകൂടം യാതൊന്നും ചെയ്തില്ല എന്ന് യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ വിദ്യാർത്ഥികൾ പറയുന്നു. പാക് ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. രക്ഷപ്പെടാൻ ഇന്ത്യൻ എംബസിയാണ് സഹായിച്ചതെന്നും യുക്രൈനിലെ നാഷണൽ എയ്റോസ്പേസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ മിഷ അർഷാദും മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ പാകിസ്ഥാൻ എംബസി വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് മിഷ ആരോപിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ എംബസി ഒരുക്കിയിരുന്ന ബസിൽ കയറാൻ അനുവദിച്ചുവെന്നും അങ്ങനെയാണ് ടെർണോപ്പിൽ നഗരത്തിലെത്തിയതെന്നും വിദ്യാർത്ഥിനി വെളിപ്പെടുത്തി. ബസ്സിലെ ഒരേ ഒരു പാകിസ്ഥാനി താനായിരുന്നുവെന്നും മിഷ പറഞ്ഞു. ഒരു പാക് മാധ്യമത്തോടാണ് മിഷയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യ ഒരു തരത്തിലും ആരോടും വിവേചനം കാണിക്കുന്ന രാജ്യമല്ല എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവാണ് പാകിസ്ഥാൻ. എന്നിട്ടും യുദ്ധം പോലെയൊരു കെടുതിയിൽ പാക് പൗരന്മാര് പോലും അഭയം ചോദിച്ചപ്പോൾ ഇന്ത്യ നൽകാൻ യാതൊരു മടിയും കാണിച്ചില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു പാക് യുവതിയെ കൂടി ഇന്ത്യ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. കേവലം മിഷ മാത്രമല്ല, ഒട്ടനവധി പാകിസ്ഥാൻകാർ ഇന്ത്യ രക്ഷപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പലരും ഇന്ത്യൻ പതാക ഏന്തിയാണ് യുക്രൈൻ സൈന്യത്തിന്റെയും റഷ്യൻ സൈന്യത്തിന്റെയും ഇടയിലൂടെ രക്ഷപ്പെട്ടത്. റഷ്യയുടെ സൈനിക അധിനിവേശം ആരംഭിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതർ അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ ബേസ്മെന്റുകളിലേക്ക് മാറ്റി. യുക്രൈനിലെയും നൈജീരിയ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 120 വിദ്യാർത്ഥികൾക്കൊപ്പമാണ് കഴിഞ്ഞത്. രാവും പകലും വ്യോമാക്രമണം തുടർന്നതിനാൽ പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നും മിഷ പറഞ്ഞു. പാകിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനായി ഇന്ത്യൻ പതാക ഉപയോഗിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പാക് ഭരണാധികാരി ഇമ്രാൻഖാൻ തങ്ങൾ നിരവധി കുട്ടികളെ യുക്രൈനിൽ നിന്ന് രക്ഷിച്ചു എന്ന അവകാശവാദവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ അതാണിപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു, പാക് ഭരണകൂടം യാതൊന്നും ചെയ്തില്ല, തങ്ങളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയാണ് എന്ന്.